വിവരിച്ച് പറയുക. 78-ാം സങ്കീർത്തനം 4-ാം വാക്യത്തെ ആസ്പദമാക്കിയാണ് ഈ പ്രഭാതത്തിൽ ദൈവവചനം നാം ചിന്തിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത, വിവരിച്ച് പറയുക. നമുക്കൊരു വിഷയം കിട്ടിയാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ, വിവരിക്കുവാൻ നമുക്ക് പ്രത്യേക കഴിവാണ്. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത് എന്താണ് നിങ്ങൾ വിവരിച്ച് പറയേണ്ടത്, ആരോടാണ് നിങ്ങൾ വിവരിച്ച് പറയേണ്ടത്. രണ്ടാമത്തെ ചിന്ത, വരുവാനുള്ള തലമുറയോട്. ഒരു തലമുറ നമ്മുടെ പിറകെ വരുന്നുണ്ട്. ആ തലമുറയോടാണ് നമുക്ക് വിവരിച്ച് പറയാനുള്ളത്. നമ്മൾ പലപ്പോഴും മറ്റു വിഷയങ്ങൾ മറ്റുള്ളവരോട് വിവരിച്ച് നമ്മൾ പറയാറുണ്ട്. എന്നാൽ നമ്മുടെ വരുവാനുള്ള തലമുറയോട് വിവരിച്ച് പറയുവാൻ കഴിയുന്നുണ്ടോ? ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും അറിയാത്ത ഒരു തലമുറ പാപത്തിൻ്റെ വഴിയിലൂടെ, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലൂടെ പോകുന്ന ഒരു തലമുറ, തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്ന ഒരു തലമുറ, ആ തലമുറയോട് വിവരിക്കാൻ കഴിയുന്നുണ്ടോ? എന്താണ് അവരോട് വിവരിച്ചു പറയേണ്ടത്? അടുത്ത ചിന്ത പറയുക, അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ വിവരിച്ചു പറയണം. നമുക്ക് വേണ്ടി ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ, നാം കരഞ്ഞ രാത്രിയിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നത്, നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ സാധാരണമായ കരുതലുകൾ വെളിപ്പെട്ടത്, ദൈവത്തോട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത എത്ര അത്ഭുതകരമായ പ്രവൃത്തികളുണ്ട്, അത് വരുവാനുള്ള തലമുറയോട് വിവരിച്ച് പറയുക. നമ്മുടെ തലമുറകൾക്ക് ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ അവർക്ക് കേട്ടറിവായിരിക്കാം. പക്ഷേ ഇന്ന് അവർ കേൾക്കുന്നത് നാളെ അവർ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന, ഒരു നേരിട്ട് അനുഭവിക്കുന്ന ഒരനുഭവത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നാം ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ നമ്മുടെ തലമുറയോട് പറയണം. നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം തലമുറയോട് പറയാറുണ്ട്. നമ്മുടെ റിലേറ്റീവ്സ് ആരൊക്കെയാണെന്ന്, അവരും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മുടെ തലമുറയെ അറിയിക്കാറുണ്ട്. എന്നാൽ നാം പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ വിവരിച്ചു പറയാൻ. ഇന്ന് മാസത്തിൻ്റെ അവസാന ഓഗസ്റ്റ് മാസം 31-ാം തീയതി ദൈവസന്നിധിയിൽ വചനം കേൾക്കുന്ന ദൈവവൈദലേ, നമ്മുടെ തലമുറയോട് നമുക്ക് ചിലത് വിവരിച്ചു പറയാം. മറ്റാരുമല്ലത് പറയേണ്ടത്, നാമാണ് പറയേണ്ടത്. അടുത്ത ചിന്ത പറയുന്നു, വരുവാനുള്ള തലമുറയോട് വിവരിച്ചു പറയേണ്ടത് യഹോവയുടെ സ്തുതിയും ബലത്തെക്കുറിച്ചും. ദൈവി സ്തുതിക്കേണ്ടതിൻ്റെ ആവശ്യകത, ദൈവിക ബലമെന്താണെന്ന് നമ്മുടെ തലമുറയെ മനസ്സിലാക്കി വിവരിച്ചു കൊടുക്കണം.
സ്തുതിക്കുവാൻ മറക്കുന്ന ഒരു തലമുറ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ സ്തുതിക്കുവാൻ നമ്മുടെ തലമുറകളോട് പറയണം. സ്തുതി അവരുടെ അധരങ്ങളിൽ നിന്ന് തീർന്നു പോകാതെ നിന്നു പോകാതെ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും വിവരിച്ചു പറയട്ടെ. അടുത്ത ചിന്ത, നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വെക്കാതെ വിവരിക്കണം. അയ്യോ, ഞാൻ എൻ്റെ കുഞ്ഞിനോട് ഇങ്ങനെ പറഞ്ഞാൽ അവർ കേൾക്കുമോ? മറച്ചു വെക്കരുത്. മറച്ചു വെക്കാതെ വരുവാനുള്ള തലമുറയോട് വിവരിക്കുക. ഒന്നും ഹൈഡിയേഡ് ചെയ്യരുത്. ദൈവം നടത്തിയ വിധങ്ങൾ ഹൈഡിയാതെ സത്യസന്ധമായി വിവരിക്കുക. കർത്താവെ, വിവരിച്ചു പറയുവാൻ, ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികൾ വിവരിച്ചു പറയാൻ ഞങ്ങൾക്ക് ബലം നൽകണമേ. ഈ പ്രഭാതം അനുഗ്രഹമാക്കണം യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.